അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ ബ്രെഡ് പോള സാൻഡ്വിച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അടിപൊളി ടേസ്റ്റാണ്, കാരണം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. മുമ്പുള്ള റെസിപ്പീസൊക്കെ ഒരുപാട് പേർ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞ് ഫീഡ്ബാക്കൊക്കെ അറിയിച്ചു, ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോസിലൊന്നും വോയിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇപ്പോൾ വോയിസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക. ബ്രെഡ് പോളക്ക് വേണ്ടി നമുക്ക് ആദ്യം അതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ആഡ് ചെയ്യാം. ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ സവാള ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വലിയൊരു സവാളയാണ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടിയും 1/2 teaspoon ഗരം മസാല പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പീസസാക്കി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് മഞ്ഞളും ഉപ്പും മുളകും ചേർത്തിട്ടാണ്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 teaspoon റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 cup പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോള തയ്യാറാക്കുന്ന പാത്രം വെക്കുന്നതിന് മുമ്പായി ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ആദ്യം ഒരു പഴയ അടുപ്പ് വെച്ചതിന് ശേഷം നമ്മുടെ പാത്രം അതിലേക്ക് വെച്ചുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് അല്പം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓരോ ബ്രെഡ് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. സൈഡൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വെക്കണം. ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ആഡ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് അല്പം മയോണൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല അതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത്
ഇതിനെ മുകളിലായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുക. ഇതിൻ്റെ മുകളിലായി അല്പം എള്ള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, കാണാൻ ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതാണ്. ഇതൊന്ന് 5 to 10 മിനിറ്റ്സ് ആയി കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് മാറ്റാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോവുമായി വരുന്നതിന് ബൈ.